പ്രഭാത വചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. യെശയ്യാ പ്രവചനം 25:8, ഐസായ ചാപ്റ്റർ 25:8, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന് നിന്ന സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. പ്രിയ ദൈവവൈദ്യലേ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്നെ നിന്ന നീക്കിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ പലവിധ വിഷയത്തോടുള്ള ബന്ധത്തിൽ കണ്ണുനീരുകൊണ്ടും നിന്നയുടെ അനുഭവം കൊണ്ടും ജീവിതം വാടി കുഴഞ്ഞു നിൽക്കുമ്പോൾ ആരെന്നെ സഹായിക്കും, ആരെന്നെ സംരക്ഷിക്കും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു ചോദ്യ ചിഹ്നത്തോടുകൂടെ ഒരുപക്ഷെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാത സമയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ദൈവം നിങ്ങളുടെ ഉത്തരവാദിയായി തീരുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിന്ന മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിത ഭാരങ്ങൾ മാറ്റിവെച്ച് ചുമടുകൾ ഇറക്കി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് ഞങ്ങളുടെ ഉത്തരവാദിയായ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്നകൾ ചുമന്നുകൊണ്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് ജീവിതത്തിൽ പ്രയാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരുടെ ഉത്തരവാദിയായി കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.